പാലക്കാട് ചിറ്റൂരിൽ വീട്ടുടമ പ്രഭാത സവാരിക്ക് പോയ സമയത്ത് മോഷണം. 31 പോയിന്റ് സ്വർണം മോഷണം പോയി. മുൻ കൗൺസിലർ സുന്ദരേശന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ചിറ്റൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അമ്പാട്ടുപാളയം കോലാക്കളത്തിൽ മുൻ കൗൺസിലറായിട്ടുള്ള സുന്ദരേശന്റെ വീട്ടിൽ നിന്ന് ഇന്നലെ പുലർച്ചെയാണ് 31 പവൻ സ്വർണം നഷ്ടമായത്. സുന്ദരേശനും ഭാര്യയും പ്രഭാത സവാരിക്ക് വേണ്ടി ഇറങ്ങിയ സമയത്ത് ഏതാണ്ട് പുലർച്ചെ നേരമായിരുന്നു. അതിനുശേഷം അവർ തിരികെ വന്ന് മറ്റൊരു പൂജ ആവശ്യത്തിന് വേണ്ടി ഒരു മോതിരം എടുക്കുന്നതിന് വേണ്ടി നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ മോഷണ വിവരം അറിയുന്നത്. ഈ ഷെൽഫിൽ ഇവിടെ നിന്നാണ്, ഈ അലമാരയിൽ നിന്നാണ് മോഷണം പോയിരുന്നത്. എത്ര മണിക്കാണ് നടക്കാൻ പോയത്? ഞാൻ ഡെയിലി 5 മണിക്ക് പോകും. 5 മണിക്ക് പോയി ഒരു 5:35, 5:30, 5:30 തിരിച്ചു വരാറുണ്ട്. ഡെയിലി ഇതാണ് വരുന്നത്. അപ്പോൾ സാധാരണ ഡോറൊന്നും അടയ്ക്കാറില്ല. അനിയൻ ഞങ്ങൾ എണീക്കുമ്പോൾ തന്നെ അവനെ ഒണിച്ചിട്ടുണ്ടാവും, പുറത്ത് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്നലെ തണുപ്പ് കുറച്ച് കൂടും, അവന് ആസ്മാൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തണുപ്പുള്ളതുകൊണ്ട് ഇപ്പറേ ഒരു റൂമുണ്ട്, അവിടെ പോയിരുന്നു. ഞങ്ങൾ തിരിച്ച് 5:30 ആകുമ്പോൾ വന്നു. സാധാരണ പോലെ കുളിയൊക്കെ കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞ് ആ മോതിരം എടുത്ത് അവിടെ ദൈവത്തിനിടെ വയ്ക്കാൻ നോക്കുമ്പോൾ സാധനമില്ല. അപ്പോഴാണ് ഈ ബോക്സൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതെന്താ സാധനം കാണാനില്ലല്ലോ, ഇങ്ങനെയെല്ലാം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ബോക്സിലെല്ലാം എങ്ങനെയാണ് ഇരുന്നിരുന്നത്, ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇരുന്നിരുന്നത്? നിങ്ങൾ പിന്നെ തിരിച്ചു വന്നത് എത്ര മണിയായിട്ട്? ഒരു 5:30 ആകുമ്പോൾ ഞങ്ങൾ വരും. ഇതിൻ്റെ ഉള്ളിലാണ് മറ്റേ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, സാധാരണ പോലെ തന്നെ മൂടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബോക്സൊക്കെ തിരി ഇളകിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് സംശയമായത്, ഇതാ ഈ ഇതിലാണ് ഞാൻ ആ മോതിരം ഉണ്ടായിട്ടുണ്ടെപ്പോഴും വെക്കുക. ആ മോതിരടക്കം മോഷണം പോയി, അത് ഇതാണ് ഇതിൽ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഞാനത് പൂജ ചെയ്യാൻ ഉപയോഗിക്കുന്ന, അതെ ഞാൻ അത് ഇടാറില്ല. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ വയ്ക്കും, ഞാനത് ഉപയോഗിക്കാറില്ല. അപ്പോഴാണ് ഈ നോക്കുമ്പോഴാണ് ഇത് നഷ്ടപ്പെട്ടത്. ആരെങ്കിലും സംശയമുണ്ടോ? സംശയം പറയാൻ ആരും, എനിക്ക് സംശയം പറയാ. ഇത് എക്സാക്ട് എത്ര പവൻ ഉണ്ടാവും? 31, 31, 31.5 പവൻ ഉണ്ടാവും. ചെയിന് വളയൽ ഒരു 6 വളയൽ, പിന്നെ കമ്മല്, മോതിരം ഒക്കെയാണ് നഷ്ടപ്പെട്ടത്. പോലീസ് ഇപ്പം എന്താണ് പറയുന്നത്? അവർ വന്ന് ഫോറൻസിക് പോലീസ് വളരെ വളരെ ശക്തമായ ഒരു ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരിന്നലെ അറിഞ്ഞതിൽ തന്നെ വന്നു. DYSP സാറും CI സാറ് SI എല്ലാവരും ഉണ്ടായിരുന്നു. ഡോഗ് സ്ക്വാഡ് വന്നു, പിന്നെ ഫിംഗർ പ്രിൻ്റ് അവരും വന്നു, എല്ലാവരും വന്നു. വളരെ ശക്തമായി തന്നെയാണ് നോക്കുന്നത്. അവർക്കും സംശയം ലോക്കലായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കുന്ന നിലയ്ക്കാണ് അവർ നോക്കുന്നത്. അങ്ങനെ നടക്കാൻ പോകുന്നൊക്കെ അറിയുന്ന ആരെങ്കിലും ആയിരിക്കും ആയിരിക്കും. ഡെയിലി ഞങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് രണ്ടുപേർക്കും ഷുഗർ പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് ഡെയിലി 5 മണിക്ക് പോയി 5:30 വരാം. സമാനമായിട്ടുള്ള രീതിയിൽ മോഷണങ്ങൾ മുമ്പ് അടുത്ത കാലത്ത് എൻ്റെ അറിവിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല അടുത്ത കാലത്തൊന്നും. DYSP അടക്കം അല്പസമയം മുൻപ് ഈ വീട് വീട്ടിലെത്തി പരിശോധനകളും മറ്റും നടത്തിയിട്ടുണ്ട്. ഇത്രയും വേഗത്തിൽ പ്രതിയെ പിടികൂടാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് ചിറ്റൂർ പോലീസ് പങ്കുവെക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് സമീപകാലത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു വലിയ മോഷണം, 31.5 പവനോളം സ്വർണം നഷ്ടമാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും പ്രതിയെ എത്രയും വേഗത്തിൽ പിടികൂടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ വീട്ടുകാരും അതോടൊപ്പം തന്നെ നാട്ടുകാരും എല്ലാവരും ഉയർത്തുന്നത്. രഞ്ജിത്ത് ആർ പാപ്പിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്.